al tobillo de Pezzella y penal para la Argentina. Va Messi. Así va Messi al arco. June 5-ാം തീയതി ലോകമെമ്പാടുമുള്ള മെസ്സി ആരാധകർക്ക് അതിരുകടന്ന സന്തോഷത്തിന്റെ ദിനമായിരുന്നു. ദേശീയ ജേഴ്സിയിൽ തിളങ്ങുന്നില്ലെന്ന് പഴിച്ച തങ്ങളുടെ മിഷിയ മാസങ്ങൾക്കിപ്പുറമുള്ള ഖത്തറിലെ ഫുട്ബോൾ മാമാങ്കത്തിന് മുൻപ് ഫോമിന്റെ ഉന്നതിയിലേക്ക് എത്തിയത് അവർ അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കി. അതിനും ദിവസങ്ങൾക്ക് മുൻപ് വൻകര ചാമ്പ്യന്മാരുടെ പോരാട്ടത്തിൽ പേരുകേട്ട ഇറ്റാലിയൻ പ്രതിരോധത്തെ നിരമ്പരിശാക്കിയ അർജന്റീന കിരീടമുയർത്തിയപ്പോഴും വെള്ളയും നീലയും അഴകു ചാർത്തിയ ആ കുപ്പായത്തിൽ തങ്ങളുടെ മിഷയുടെ തിളക്കത്തിനൊപ്പം തന്നെ അർജന്റീനയുടെ കിരീട നേട്ടവും ആരാധകർ ആഘോഷമാക്കി. എന്നാൽ മെസ്സിയുടെ ഫോമിന് പിന്നാലെ എല്ലാ കണ്ണുകളും പിന്നീട് നീണ്ടത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ഫുട്ബോൾ ഇതിഹാസത്തിലേക്കായിരുന്നു. തൊട്ടടുത്ത ദിവസം സ്വിറ്റ്സർലാൻഡിനെതിരെ റോണോ കളത്തിൽ ായിരുന്നു അതിന് പ്രധാന കാരണം. എന്നാൽ തന്റെ ആരാധകരെയും റോണോ നിരാശപ്പെടുത്തിയില്ല. 35-ാം മിനിറ്റിലും 39-ാം മിനിറ്റിലും പന്ത് വലയിലെത്തിച്ച് തന്റെ വേട്ട ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ലിസബണിലെ ജോസ് അൽവാഡോ സ്റ്റേഡിയത്തിൽ സ്വിറ്റ്സർലാൻഡിനെ 4-0 തകർത്ത് പോർച്ചുഗീസ് പട നിൽക്കുമ്പോൾ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തത് ഗ്യാലറിയിൽ കണ്ണീർ പൊഴിക്കുന്ന പോർച്ചുഗലിന്റെ ചുവന്ന ജേഴ്സി ധരിച്ച ഒരു മുഖമായിരുന്നു. ഒരു രാജ്യം ഒന്നടങ്കം നെഞ്ചിലേറ്റിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ അമ്മ മരിയ ഡോളറസ് ഡോ സാഞ്ചോ സവേറ, തന്റെ മകൻ രാജ്യത്തിനായി 117-ാമത് ഗോൾ നേടുന്നത് നിർസാക്ഷ്യം വായിക്കാനെത്തിയ ആ അമ്മയ്ക്ക് മകൻ കൊടുത്ത വലിയ സമ്മാനം അതായിരുന്നു ആ രണ്ട് ഗോളുകൾ. മകന്റെ വളർച്ചയ്ക്കായി യാതനകൾ സഹിച്ച നിരവധി അമ്മമാരുണ്ട് ഫുട്ബോൾ ലോകത്ത്. കളിക്കാർ മൈതാനത്ത് ഉപേക്ഷിച്ചു പോകുന്ന ജേഴ്സിയും മറ്റും മകനായി മാറ്റിവെച്ച സാക്ഷാൽ ക്രൈഫിന്റെ അമ്മ, ഇങ്ങ് ദൂരെ തൃശൂർ കോലോത്തുംപാടത്ത് പഴയ കുപ്പിയും പാട്ടയും പൊറുക്കി നടന്നിരുന്ന IM വിജയൻ എന്ന ഇതിഹാസത്തിന്റെ അമ്മ വരെയുണ്ട് ആ കൂട്ടത്തിൽ. എന്നാൽ മറ്റ് അമ്മമാർക്ക് മകന്റെ വളർച്ചയ്ക്കായി സഹിച്ച യാതനകളുടെ കഥ പറയാനുള്ളപ്പോൾ പട്ടിണി മൂലം ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ച കഥയാണ് മരിയോ ഡോളറസ് എന്ന പോർച്ചുഗീസുകാരിക്ക് പറയാനുള്ളത്. മദർ കാരേജ് എന്ന തന്റെ ആത്മകഥയിലൂടെയാണ് ലോകം ഇന്ന് ആരാധിക്കുന്ന ആ ഇതിഹാസത്തെ ജനിക്കും മുൻപ് തന്നെ ഇല്ലായ്മ ചെയ്യാൻ ഞാൻ ആലോചിച്ചിരുന്നു എന്ന കാര്യം മരിയ വെളിപ്പെടുത്തിയത്. ഒടുവിൽ ഡോക്ടറുടെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് മരിയയ്ക്ക് ആ കുഞ്ഞിന് ജന്മം നൽകേണ്ടി വന്നത്. കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാത്ത കടുത്ത മദ്യപാനിയായിരുന്ന തന്റെ ഭർത്താവാണ് ഒരു പരിധിവരെ അത്തരം ഒരു തീരുമാനത്തിലേക്ക് അവരെ നയിച്ചത്. മുതിർന്നു കഴിഞ്ഞ് ആ അമ്മ തന്നെ അത് റോണോയോട് പറഞ്ഞിരുന്നു. എന്നിട്ട് പോലും അയാൾക്ക് തന്റെ അമ്മയോടുള്ള സ്നേഹത്തിന് തെല്ലും കുറവുണ്ടായിട്ടില്ല. ഒടുവിൽ മകന്റെ കൂടി സമ്മതത്തോടു കൂടിയാണ് ഈ രഹസ്യം ലോകമറിഞ്ഞത്. കൗമാരപ്രായത്തിൽ തന്നെ പഠനം നിർത്തിയ ആ മകൻ ഫുട്ബോൾ എന്ന സ്വപ്നത്തിന് പിന്നാലെ പോയപ്പോൾ കുടുംബത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് കരുതി അവനെ അവർ തടയാൻ പോയില്ല. അതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസം. ഇന്ന് ജന്മനാടായ മദീരയിൽ മറിയ വിമാനം ഇറങ്ങുമ്പോൾ ആ വിമാനത്താവളത്തിന് തന്റെ മകന്റെ പേരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ.